ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. യു എയിൽ ഇപ്പം വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ഔട്ടിങ്ങിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാഷണൽ ഹോളിഡേ കൂടിയാണ്. അപ്പം 3 ദിവസം അടുപ്പിച്ചിട്ട് ലീവുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ജബൽ ഹഫീത്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മെർക്കുറി ഗ്രാൻഡ് ഹോട്ടൽ കൂടിയുണ്ട്. അവിടെ സ്റ്റേക്കേഷനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദുബായിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം എടുക്കും ജബൽ ഹഫീത്ത് എത്താൻ വേണ്ടിയിട്ട്. അലൈനിലാണ് ജബൽ ഹഫീത്ത്. യു എയുടെ ഒമാൻ്റെയും ബോർഡറിലുള്ളൊരു മൗണ്ടൻ ആണ് ജബൽ ഹഫീത്ത്. ഏകദേശം 3000 അടിയോളം പൊക്കമുണ്ട് സീ ലെവലിൽ നിന്ന്. കാരണം നമ്മൾ ദുബായിൽ രണ്ട് സൈഡിലും വലിയ വലിയ കെട്ടിടങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ അലയിലോട്ട് പോകുമ്പോൾ നമുക്ക് നിറയെ ഡെസേർട്ടും മൗണ്ടൻസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. 2 മണിക്കൂറോളം എടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് കുട്ടികളൊക്കെ ഉറങ്ങിത്തുടങ്ങി. ഇടയ്ക്ക് നമുക്ക് ഒട്ടകത്തിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒട്ടകത്തിനെയും പിന്നെ ചെമ്മരിയാടുകളെ വളർത്തുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ജബൽ ഹഫീത്ത് എത്തി. മൗണ്ടൻ്റെ മുകളിൽ വരെ നമ്മുടെ വണ്ടി പോവും. ഞങ്ങൾ ഒരു 3 മണിക്കാണ് ഇറങ്ങിയത്. ഇവിടെ ഏകദേശം 5 മണിയായപ്പോൾ എത്തി. ഹോട്ടലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. ഇതിന് മുന്നേ ഒരു 7 വർഷം മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ റിസപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് റൂം എടുത്തു. 4ാമത്തെ നിലയിലാണ് റൂം. നല്ല റൂമായിരുന്നു. പലതരത്തിലുള്ള റൂമുണ്ട്. കൂടാതെ വില്ല പോലത്തെ റൂമുകളും അവൈലബിൾ ആണ്. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ. അലൈൻ സിറ്റി മൊത്തം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. റൂമിൽ ബാഗൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. വലിയ ആളുകൾക്കും കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള കുറേ ഇൻഡോർ ഗെയിംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഔട്ട്ഡോർ ഗെയിംസും ഉണ്ട് കേട്ടോ. ഗോൾഫും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പാ ഉണ്ട്. ജിമ്മൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സ്പായ്ക്ക് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ജിമ്മ് ഫ്രീ ആണ്. ഇവിടെയും കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ കോയിൻ ഇടേണ്ടി വരും. അപ്പോൾ അകത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്തും അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല തണുപ്പും ഉണ്ട്. ഏകദേശം 17 ഡിഗ്രിയാണിപ്പോൾ. ഇനി അങ്ങോട്ട് പോകും തോറും തണുപ്പ് കൂടി വരും. കുട്ടികളുടെ പ്ലേ ഏരിയ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്കുള്ള പൂള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. രാവിലെ ആകുമ്പോൾ ഓപ്പൺ ചെയ്യും. അവിടെ തന്നെ ഊഞ്ഞാലും സീസോയും വേറെ കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഒരു ഹോട്ടലിലും ഇത്രയും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അവിടെയും 2 പൂളുണ്ട്. അതിനുശേഷം അവിടെ താഴെ ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ 2 എണ്ണമുണ്ട്. നമ്മുടെ ഹോട്ടലിനകത്തും ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൂടാതെ ഈ 2 റെസ്റ്റോറൻറ്റുകളും ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ മൗണ്ടൻ്റെ വ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇതിന് എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ നല്ല തണുപ്പായി. ഇപ്പോൾ ഒരു 15 ഡിഗ്രിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിറയ്ക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്ലാങ്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് പുതയ്ക്കാൻ വേണ്ടിയിട്ട്. ഒക്കെയും ഒക്കെ അവൈലബിൾ ആണ്. അതിനുശേഷം അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് അടുത്തു നിന്നുള്ള വ്യൂ ആണിത്. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് തണുപ്പ് കൂടി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം റൂമിലോട്ട് പോയി. ഇൻ റൂം ഡെലിവറിയും ഉണ്ട്. പോകുന്ന വഴിയിലും കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികൾക്ക് കളിക്കാനുള്ള കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ റിസപ്ഷനിൽ പോയി നമുക്ക് 20 ദിർഹ പേ ചെയ്താൽ കാറ് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ കാറൊക്കെ ഓടിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം കേട്ടോ. ബുഫേ അല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് ഹോട്ടലിനകത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് ബുഫേ കഴിക്കാൻ പോകുന്നത്. പുറത്ത് 2 റെസ്റ്റോറൻറ്റുകളും ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. ഇതിനും എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഒന്നുകിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പേ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യുക. ഒരാൾക്ക് 50 ദിർഹം കൊടുക്കണം. കുട്ടികൾക്ക് ഫ്രീ ആണ്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പൂളിലും പ്ലേ ഏരിയയിലും ഒന്ന് ചുറ്റി നടന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികളുടെ സെക്ഷൻ പ്രത്യേകമുണ്ട്. പിന്നെ ഇവിടെ വാട്ടർ ഗെയിംസ്, പിന്നെ വലിയൊരു പൂളുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളത്.
പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ റൂമിലോട്ട് പോയി. 1 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. അതിനുശേഷം മൗണ്ടൻ്റെ ടോപ്പിലോട്ട് പോയി. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് അധികം വെയിലുണ്ട്. മൗണ്ടൻ്റെ ടോപ്പിലും പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു. അപ്പോൾ UAE സ്റ്റേക്കേഷൻ നോക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. 10 out of 10 8 marks കൊടുക്കും. അപ്പോൾ സ്റ്റേക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ മെർക്കുറി ഹോട്ടലും അത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.